സ്വർണ്ണക്കടത്ത് കേസ് വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് സുപ്രീംകോടതിയിൽ ഇഡി നൽകിയ ഹർജിയുടെ പകർപ്പ് ന്യൂസ് 18. അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരും ഉന്നത ബന്ധമുള്ള പ്രതികളും ശ്രമിക്കുന്നെന്ന് ഹർജിയിൽ ഇഡി ആരോപിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അന്വേഷണ ഏജൻസിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജമൊഴികൾ നൽകുന്നെന്നും ഇഡിയുടെ ഹർജിയിൽ ആരോപിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഇഡി സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്? ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഒരു രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഈ ഘട്ടത്തിലാണ് അതിനിർണായകമായ നീക്കം കഴിഞ്ഞ ദിവസം ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് 59 പേജുള്ള ഒരു ഹർജി അത് ആ തരത്തിൽ സുപ്രീംകോടതിയിൽ നൽകുകയായിരുന്നു. കേസിന്റെ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണം, അത് കർണാടകയിലേക്ക് മാറ്റണം എന്നാണ് ഇഡിയുടെ ആവശ്യം. അത് അതിൻ്റെ 59 പേജുള്ള ഹർജിയാണ് നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ അതിഗുരുതരമായ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇഡിയുടെ ഭാഗത്തുനിന്നുള്ളത്. അത് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഇഡിയുടെ ഭാഗത്തുനിന്നുള്ളത്. ഉന്നത സ്വാധീനം, പ്രതികളിലെ ഉന്നത സ്വാധീനമുള്ളവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും കൂട്ടുപ്രതികൾ മുമ്പ് നൽകിയ മൊഴികൾ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യ മൊഴി ഉൾപ്പെടെ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായി പലവിധ കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ഈ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എറണാകുളത്ത്. അത് ഈ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിലാക്കാനും അന്വേഷണത്തിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, മജിസ്ട്രേറ്റ് ഒരു ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ ഇഡിയുടെ ഇതുവരെയുള്ള അന്വേഷണം അത് വിലയിരുത്താനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അന്ന് തന്നെ നിയമവിദഗ്ധർ ഇത് തെറ്റായ നടപടിയാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും പിന്നീട് മന്ത്രിസഭാ യോഗം കൂടി ഈ കമ്മീഷന്റെ കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. ഇതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രധാനമായും. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇഡിയുടെ മുൻമന്ത്രി അടക്കമുള്ളവർ, കെ ടി ജലീല് മുൻമന്ത്രി, മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എന്നിവരെ സ്വർണ്ണക്കടത്ത് കേസിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള നിർബന്ധിച്ചു സന്ദീപ് നായരുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഇഡിയുടെ ശിവശങ്കറിന്റെ സമ്മർദ്ദമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണവും ഈ ഹർജിയിലുണ്ട്. അതായത് ശിവശങ്കർ നേരത്തെ ഈ കേസിൽ പ്രതിയായ ശിവശങ്കർ ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന സാഹചര്യം നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ സർവീസിൽ തിരിച്ചെടുക്കുകയും സർക്കാരിൽ പൂർവാധികം ശക്തിയോടെ ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇഡി ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ശിവശങ്കറിന്റെ കയ്യിലുള്ള കളിപ്പാവകളാണ്. അവർ അത്തരത്തിൽ സ്വാധീനിച്ചുകൊണ്ട് ഈ നേരത്തെ ജയിലിലടക്കം നമ്മൾ കണ്ടതാണ്. സ്വപ്ന സുരേഷിന്റെ ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നുകയും അത് പിന്നീട് സ്വപ്ന പുറത്തു വന്ന് പറയുകയാണ് തന്നെ നിർബന്ധിപ്പിച്ചാണ് ഈ ഓഡിയോ എടുപ്പിച്ചത് എന്ന് ഇതടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസ് ജയിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതുവരെ നടന്നു കഴിഞ്ഞു, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാ, ഇരുടെ പക്കലുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആയുധം അത് ഈ സ്വപ്ന സുരേഷ് 164 അനുസരിച്ച് നൽകിയ മൊഴിയാണ്, രഹസ്യ മൊഴിയാണ്. അത് ഈയുടെ പക്കലുണ്ട്, മറ്റൊരു അന്വേഷണ ഏജൻസിയുടെ പക്കലും അത് കിട്ടിയിട്ടില്ല ഇതുവരെ. അത് രഹസ്യമൊഴിയായി, അത് ആ രഹസ്യമൊഴി കവറിൽ, രഹസ്യമായ സീൽ വെച്ച കവറിൽ സുപ്രീംകോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണ് ഇഡി എന്ന സുപ്രധാനമായൊരു കാര്യവും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഒരു ആയുധമായി കാണിക്കുന്നു. ഇതടക്കം നിരവധിയായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ധനിയ ഇപ്പോൾ ഇഡി ഹൈക്കോടതിയെ, സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിർണായകമാണ് ഇക്കാര്യത്തിൽ. കേന്ദ്രം ഇഡിക്ക് എരുകലമായി നിലപാടെടുക്കുമെന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വിചാരണ കേരളത്തിലേക്ക് പുറത്തേക്ക് മാറാനുള്ള എല്ലാ സാഹചര്യം ഒരുങ്ങുകയാണ്. അതിലുള്ള 59 പേജുള്ള വിചാരണ ഈ ഹർജിയാണ് നമ്മളിപ്പോൾ ആദ്യമായി പുറത്തുവിടുന്നത്. ധന്യ, നന്ദി.